പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. കാണാൻ നല്ല സ്ഥലമാണല്ലേ? കടലിനോട് ചേർന്ന് മനോഹരമായ ഒരു സിറ്റിയാണിത്. സാൻ ഫ്രാൻസിസ്കോ എന്ന പട്ടണത്തിന്റെ ഒരു ഭാഗമാണ് പുറകിൽ ഈ കാണുന്നത്. ഈ സമുദ്രം പസഫിക് ഓഷ്യൻ, പസഫിക് മഹാസമുദ്രം എന്ന് പറയാറില്ലേ. വളരെ തണുപ്പായിരിക്കും, ഇതിലെ വെള്ളം നല്ല കൂളായിരിക്കും. ഇതിനകത്തിറങ്ങിയാൽ തീർന്നു, ശരീരം മുഴുവനും സ്റ്റിഫായി പോകും. അത്രയ്ക്ക് തണുത്ത വെള്ളമുള്ള കടലാണിത്. ഇന്ന് ദൈവം എന്നോട് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണോ? വേദപുസ്തകത്തിൽ ഒന്ന് ദിനവൃത്താന്തം 22:13 ദൈവം പറയുന്നു, നീ ധൈര്യപ്പെട്ട് ഉറച്ചിരിക്ക, ഭയപ്പെടരുത്, ഭ്രമിക്കയുമരുത്. നിങ്ങളോടാണ് പറയുന്നത്, എന്റെ മകനെ മകളെ, നീ ധൈര്യപ്പെട്ട് ഉറച്ചിരിക്ക, ഭയപ്പെടരുത്, ഭ്രമിക്കയുമരുത് എന്ന് ദൈവം പറയുന്നു. നിങ്ങൾക്ക് ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതോ ഒരു കാര്യത്തിൽ വളരെ ധൈര്യത്തോടെ ഇരുന്നു, ഇപ്പോൾ പരിതസ്ഥിതി മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ട് ഒരു ഭയം മനസ്സിനകത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും പരിതസ്ഥിതികളെക്കുറിച്ചും പണ്ട് വളരെ ധൈര്യമുള്ളവരായിരുന്നു, ഇപ്പോൾ ധൈര്യം കുറഞ്ഞുകൊണ്ടേ വരുന്നു. ഭയം അതിന്റെ മുകളിൽ കടന്നിരിക്കുന്നു. മനസ്സിന്റെ ആഴത്തിൽ ഒരു പരിഭ്രമം ഉണ്ടായിരിക്കുന്നു. ദൈവം പറയുന്നു, എന്റെ മകനെ മകളെ, നീ ധൈര്യവും ഉറപ്പുമുള്ളവനായിരിക്ക, കാരണം നിന്റെ ധൈര്യത്തെ ക്ഷയിപ്പിക്കണമെന്നതാണ് സാത്താന്റെ പദ്ധതി. നിന്റെ ധൈര്യം നഷ്ടപ്പെടുത്തി നിന്നെ ഭയപ്പെടുത്തിയാൽ നിന്നെ കീഴടക്കാമെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് നിന്റെ ധൈര്യത്തെ കുറേശ്ശയായി ക്ഷയിപ്പിക്കുവാനായി അവൻ പരിതസ്ഥിതികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവം പറയുന്നു, നീ ധൈര്യമായിരിക്ക, ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട എന്ന് ദൈവം പറയുന്നു, കാരണം ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ. സാത്താനെ ജയിച്ചവൻ നിന്റെ കൂടെയുണ്ട്. പിശാച് എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, നിനക്കെതിരായ നിന്നെ ഭയപ്പെടുത്താൻ പരിതസ്ഥിതികൾ എങ്ങനെ വേണമെങ്കിലും മാറ്റട്ടെ, പക്ഷേ ഞാൻ നിന്റെ കൂടെയുണ്ട്. സാത്താനെ ജയിച്ചവൻ, അവന്റെ തല തകർത്തവൻ, അവനെ തോൽപ്പിച്ചവൻ ഞാൻ നിന്റെ കൂടെയില്ലേ? പിന്നെന്തിനാണ് നീ ഭയപ്പെടുന്നത്? ധൈര്യമായിരിക്കെ, പരിഭ്രമിക്കേണ്ട എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ ഭയപ്പെട്ടാൽ സാത്താൻ നിങ്ങളെ ജയിക്കുന്നതാണ്. നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ടാൽ നിങ്ങളെ അവൻ അതിജീവിക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിന്റെ ധൈര്യത്തെ വിട്ട് കളയരുത്, ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട എന്ന് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ പറയണം, സാത്താനെ ഞാൻ ഭയപ്പെടുകയില്ല, എന്റെ ധൈര്യത്തെ ഞാൻ വിട്ടുകളയുകയില്ല, എന്റെ യേശു എന്റെ കൂടെയുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന, എനിക്ക് വേണ്ടി ജയം തരുന്ന യേശു എന്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ധൈര്യത്തോടെ പറയൂ, വായ തുറന്നു പറയൂ. ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്നു, നിങ്ങൾ വിജയിക്കും, നിങ്ങളുടെ കാര്യം സാധിക്കും, നിങ്ങൾ ലജ്ജിക്കുകയില്ല, അത്ഭുതത്തെ കാണും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ധൈര്യത്തോടെ പറയൂ, ദൈവമേ, നീ എന്നെ ധൈര്യപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു, ഞാൻ ധൈര്യത്തോടെ ഇരിക്കും. ദുഷ്ടനായ സാത്താനെ, ഞാൻ ഭയപ്പെടില്ല, ധൈര്യത്തെ വിട്ട് കളയുകയില്ല, പരിഭ്രമിക്കുകയില്ല, എന്റെ യേശു എന്റെ കൂടെയുണ്ട്. നിന്നെ ജയിച്ച യേശു എന്റെ കൂടെയുള്ളതുകൊണ്ട് ഞാനും ജയിക്കും, എനിക്ക് സാധിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.